നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീനാഥ് ഭാസിക്ക് സിനിമയിൽ വിലക്ക്, മാറ്റി നിർത്തുമെന്ന നിർമ്മാതാക്കൾ തീരുമാനം. അവതാരകയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശക്തമാക്കാൻ പോലീസ്. ലഹരി ഉപയോഗിച്ചോ എന്നറിയാൻ പരിശോധന. അധ്യക്ഷ പ്രതിസന്ധി കടക്കാൻ കോൺഗ്രസ്. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ. എ കെ ആന്റണിയെ ഡൽഹിക്ക് വിളിപ്പിച്ചു, സോണിയയെ കാണും. ഭാരത് ജോഡോ യാത്രയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. കാട്ടാക്കട അക്രമത്തിൽ പ്രതികളെ ഇനിയും പിടികൂടിയില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പ്രേമനൻ. പ്രതികൾ ഒളിവില്ലെന്ന് പോലീസ്. ഒരു ജീവനക്കാരനെ കൂടി സസ്പെൻഡ് ചെയ്ത് കെ എസ് ആർ ടി സി. ഹർത്താൽ അക്രമത്തിൽ നഷ്ടപരിഹാരം തേടി കെ എസ് ആർ ടി സി. 5 കോടി വേണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. ഹർത്താലിന് ആഹ്വാനം ചെയ്തവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും ആവശ്യം. അക്രമങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകൂ. ഓപ്പറേഷൻ ഒക്ടോപ്പസ് തുടർന്ന് ദേശീയ ഏജൻസികൾ. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ വീണ്ടും മിന്നൽ പരിശോധന. 7 സംസ്ഥാനങ്ങളിലായി 200-ലേറെ പേർ കസ്റ്റഡിയിൽ. വയനാട്ടിലെ PFI ഓഫീസിൽ പോലീസ് റെയ്ഡ്. കാനം രാജേന്ദ്രനെതിരെ തുറന്നടിച്ച് സി ദിവാകരൻ. എല്ലാ കാലത്തും പദവിയിൽ തുടരാമെന്ന് കരുതരുത്. മാറ്റം എന്ന് പറയുന്നത് മാർക്സിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാറ്റം ഇല്ലാത്തത് ഒന്നുമില്ലാതാണ് കാരൽ മാർക്സ്. അതുകൊണ്ട് മാറ്റത്തിന് ആരും ഭയക്കുന്നില്ല, ആരും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. മാറ്റത്തിലൂടെയാണല്ലോ വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പ്രായപരിധി നിബന്ധനയെ ചൊല്ലിയും CPI കലാപം. മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്താൻ നീക്കമെന്ന ആക്ഷേപം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആശാ പരേഖിന്. പുരസ്കാരം ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക്. 10 ലക്ഷം രൂപയും ഫലകവും രാഷ്ട്രപതി സമ്മാനിക്കും. ക്രിക്കറ്റ് ആരവത്തിൽ അനന്തപുരി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നാളെ കാര്യവട്ടത്ത്. ഒരുക്കങ്ങൾ പൂർണ്ണം. പരിശീലനം നടത്തി ടീമുകൾ.